നമസ്കാരം. കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ഒരുപാട് ആളുകൾ ഒരേപോലെ ചോദിക്കുന്ന ഡയറി ചോദ്യമുണ്ട്, യു കെ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ യു കെയിലെ എഡ്യൂക്കേഷൻ സിലബസ് എങ്ങനെയാണ്, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വരുന്നൊരു വീഡിയോ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കാൻ യു കെയിൽ എളുപ്പമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽട്ടി എന്തുമാത്രം ഉണ്ടെന്നാണ്. അപ്പം നിങ്ങൾ യു കെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമസ്കാരം. ഗ്ലോബൽ വെല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ, അതേപോലെ തന്നെ തമിഴിൽ കണ്ട പോലെ തന്നെ, ഞാൻ ഇന്ന് യു കെയിലെ പഠിക്കാനുള്ള സിലബസിനെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഓരോ ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇന്ന് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഡീറ്റെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കോഴ്സിൻ്റെ സിലബസ് എന്താണെന്നുള്ളതാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. സോ എൻ്റെ സിലബസ് എങ്ങനെയാണ്, എൻ്റെ സിലബസ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ് നടക്കുന്നത്, എൻ്റെ അസസ്മെൻ്റ് എങ്ങനെയാണ്, അപ്പോൾ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും സിമിലർ വേ തന്നെ ആയിരിക്കും, പക്ഷേ യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ഇത് ഡിഫറൻ്റ് ആണ്. അതായത് പഠിക്കാനുള്ള സിലബസ് ആണെങ്കിലും അവരുടെ എക്സാം രീതികളാണെങ്കിലും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിലബസ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇപ്പോഴും യു കെക്കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഇതിനകത്ത് നെഗറ്റീവ് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇതാണ് റിയാലിറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്യുക. കാരണം പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങളോട് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊന്നും മിസ്സാതിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരുപാട് ബ്രീഫിംഗ് കൂടാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പഠിക്കുന്നത് MSc ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അത് യൂണിവേഴ്സിറ്റി ഓഫ് ഹഡേഴ്സ്ഫീൽഡ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അത്യാവശ്യം നല്ല റാങ്കിംഗ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് യു കെയിലുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പഠിക്കാനെന്നുള്ളത് ഞാൻ നാട്ടിൽ നിന്നപ്പം പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കുഴപ്പമില്ല, പഠിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ കറക്റ്റ് ഒരു ഐഡിയ ഞാൻ എങ്ങും കണ്ടില്ല, ഒരു യൂട്യൂബ് വീഡിയോയിലും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് യു കെയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ ഡൗട്ടുകൾ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാരണം എനിക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റിൽ 8 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. MSc മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് 8 സബ്ജക്റ്റാണ് ഉള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിൽ 4 സബ്ജക്റ്റും സെക്കൻഡ് സെമസ്റ്ററിൽ 4 സബ്ജക്റ്റും. അപ്പം ഈ സെമസ്റ്ററിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 4 സബ്ജക്റ്റാണ്. ഇപ്പോൾ കൊറോണ കാരണം മൊത്തത്തിൽ പ്രശ്നമാണ്. ഓൺ ക്യാമ്പസ് ട്രെയിനിങ്സ് വളരെ കുറവാണ്. നമുക്ക് മിക്കവാറും ഉള്ളതെല്ലാം ഓൺലൈനാണ്. വളരെ തുച്ഛമായ ഫേസ് ടു ഫേസ് ഉള്ളായിരുന്നു. അതിപ്പം വീണ്ടും നാഷണൽ വൈസ് ലോക്ക്ഡൗൺ വന്നതോടുകൂടെ അതും ക്യാൻസൽ ആയിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണെന്ന് തന്നെ പറയാം നമ്മുടെ സിലബസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നതെന്നും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സസ് നടക്കുന്നത് ഓൺലൈൻ ത്രൂ 2 രീതിയിലാണ്, സിൻക്രണസ് സെഷനും അസിൻക്രണസ് സെഷനും. സിൻക്രണ സെഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ആദ്യത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച, നമ്മുടെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും, ഇപ്പം 4 മൊഡ്യൂളാണ് ഈ സെമസ്റ്റർ പഠിക്കുന്നത്, അതുകൊണ്ട് 4 മൊഡ്യൂളിൻ്റെയും റെക്കോർഡ് ട്യൂട്ടോറിയൽ, നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന പോലെ റെക്കോർഡ് ട്യൂട്ടോറിയൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ബ്രൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ നമുക്ക് ഓരോരുത്തർക്കും അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഓരോ മൊഡ്യൂൾസിൻ്റെയും അകത്ത് തന്നെ ഓരോ ട്യൂട്ടേഴ്സും അവരുടെ ഈ ട്യൂട്ടോറിയൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് അസിൻക്രണ സെഷൻ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമ്മുടെ സമയം അനുസരിച്ച് അത് കാണുക. ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അവർ ടീംസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ സൂം ആപ്ലിക്കേഷൻ പോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ടീംസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്കൊരു ഓൺലൈൻ ക്ലാസ് വരും. അതിനകത്ത് ചില ട്യൂട്ടേഴ്സ് 4 പേരെ 5 പേരെ മാത്രം വെച്ച് ക്ലാസ് എടുക്കാറുണ്ട്. ചിലർ 20-25 പേരെ വെച്ച് ക്ലാസ് എടുക്കാറുണ്ട്. അതിനകത്ത് മെയിൻലി നമുക്ക് ഈ ഇട്ടേക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ, അതായത് ആ സിൻക്രണ സെഷനകത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ അസിൻക്രണ സെഷനിൽ വന്നിട്ട് ട്യൂട്ടേഴ്സിനോട് ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കാം, അവരത് പറഞ്ഞു തരും. അല്ലെങ്കിൽ എന്തെങ്കിലും പിള്ളേർക്ക് മനസ്സിലാവാത്ത സാധനങ്ങളുണ്ടെന്ന് ട്യൂട്ടേഴ്സിന് തോന്നുന്നു വന്നാൽ അവർ തന്നെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓൺലൈൻ പഠിപ്പിക്കൽ രീതികളെന്ന് പറയുന്നത്. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ചേഞ്ചാണ് ശരിക്കും നമുക്ക് ആദ്യം അനുഭവപ്പെടുന്നത്. കാരണം നാട്ടിലെല്ലാം തിയറികളും പഠിച്ച് ആ ഒരു രീതിയിൽ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി അങ്ങനൊരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ യു കെയിലേക്ക് വരുമ്പം എന്നെ സംബന്ധിച്ചുണ്ടോ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും നല്ല സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ് ഇവിടുത്തെ ടീച്ചിങ്സ് എല്ലാം നടക്കുന്നത്. അതായത് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഒരുപാട് സ്റ്റിമുലേഷൻസും അതേപോലെ കാര്യങ്ങളെല്ലാം ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇവിടെ സോളിഡ് വർക്ക്സ് അതേപോലെ തന്നെ അബാക്കസ് മാറ്റ്ലാബ് അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ
സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ട് പല മെക്കാനിക്കൽ സിസ്റ്റങ്ങളുടെയും ഒരു അനാലിസിസ് ചെയ്യുവാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ചെയ്യുന്നത്. അപ്പം നാട്ടിൽ കാണാൻ പഠിച്ച് സാധനങ്ങൾ എഴുതുന്നതിന് പകരം കുറച്ചുകൂടെ പ്രാക്ടിക്കലായ രീതിയിൽ, പ്രാക്ടിക്കൽ മീൻസ് നമ്മൾ ഒരു ലാബിൽ പോയി ചെയ്യുന്നതല്ല, ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു കണ്ടീഷൻ തന്നിട്ട് അതിനെ നമ്മൾ എങ്ങനെ സോഫ്റ്റ്വെയറിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് അതിനെ അനാലിസിസ് എടുക്കാമെന്നാണ് ഇവിടെ കൂടുതലും പഠിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ട്, കാരണം നാട്ടിൽ നമ്മൾ പഠിച്ചതിൽ നിന്നൊരു വ്യത്യാസം അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ പാടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലപോലെ മെനക്കെടണം, പാടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നല്ല വൃത്തിക്ക് നമുക്ക് മെനക്കെടാനുണ്ടാവും. അതാണ് നാട്ടിലെ ഇവിടുത്തെ സിസ്റ്റം തമ്മിൽ ഒരു കമ്പാരിസൺ പറയുവാണെങ്കിൽ. ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന ഡൗട്ടാണ് ഇതെങ്ങനെയാണ് അവർ നമ്മളെ അസസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ മാർക്കിംഗ് സ്കീം വരുന്നത്, ഫൈനൽ പരീക്ഷയാണോന്ന്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്യൂട്ടറിനോട് സംസാരിക്കുകയുണ്ടായി. അപ്പം ആ ട്യൂട്ടറിനോട് പറഞ്ഞത് സത്യത്തിൽ ഓൺലൈൻ ക്ലാസ് ആയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ വന്നിട്ടുള്ളത്. പഠിക്കാനാണെങ്കിൽ മറ്റേ നേരത്തെ ആണെങ്കിൽ നമ്മുടെ റെഗുലർ ക്ലാസ് ആണെങ്കിൽ ഫൈനൽ എക്സാമിന് നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതിയാവും. പക്ഷേ ഇപ്പോഴത്തെ അസസ്മെൻറ്റിൻ്റെ രീതി വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും പഠിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരുപാട് ലോഡ് കൂടിയതോടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ലോഡായ പോലാണ് ആദ്യം വന്ന സമയത്ത് ഇവിടെ ഫീൽ ചെയ്തത്. അതേസമയം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് കഴിഞ്ഞ സെമസ്റ്റർ ഇത്ര ലോഡില്ലായിരുന്നു, ഈ സെമസ്റ്റർ വന്നപ്പോഴാണ് ലോഡ് വന്നത്. എന്തുകൊണ്ടാണ് ലോഡ് വന്നത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഇതിൻ്റെ അസസ്മെൻറ്റ് രീതി കൊണ്ടാണ്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ അസസ് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ്. നേരത്തെ രണ്ട് രീതിയിലായിരുന്നു, അസൈൻമെൻറ്റും ഫൈനൽ എക്സാംസും. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു പരിപാടിയും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് സെയിൽ എന്ന് പറയും, സെയിൽ എക്സാംസ്. അത് ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് ഓരോ നെയിം ആയിരിക്കും, അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഉണ്ടാകത്തില്ല. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എന്തായാലും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെയിൽ എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അസൈൻ ലേൺ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി പോകുക എന്നുള്ളൊരു സിസ്റ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ആഴ്ചയിലും നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാകും എല്ലാ സബ്ജക്റ്റിനും. അതായത് നാല് സബ്ജക്റ്റാണ് ഈ സെമസ്റ്റർ പഠിക്കുന്നത്, നാല് സബ്ജക്റ്റിനും എല്ലാ ആഴ്ചയിലും എക്സാംസ് ഉണ്ടാകും. ഈ എക്സാംസിന് ടൈം ലിമിറ്റ് ഇല്ല, നമുക്ക് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ എപ്പം വേണമെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാം. ക്യൂസ് സ്റ്റാർട്ട് ചെയ്താലും എത്ര സമയം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഇവരുദ്ദേശിക്കുന്നത് നമ്മൾ ഈ നോട്ടുകളെല്ലാം വായിച്ച് അത്യാവശ്യം നല്ലപോലെ പഠിക്കണം എന്ന് മാത്രമേ അവരുദ്ദേശിക്കുന്നുള്ളൂ. ബട്ട് ഒരു ടൈപ്പ് നടക്കത്തില്ല, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ അതിന് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും നോട്ട്സോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തോ യൂട്യൂബ് ഒക്കെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷേ ഇവരുടെ എക്സാംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നോട്ടുകൾ വായിക്കുകയും ട്യൂട്ടോറിയൽ കേൾക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, പ്രശ്നമല്ല സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം പഠിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ സെയിലുള്ളത് കൊണ്ട് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ എക്സാമിനും 5% വെയിറ്റേജ്. അതായത് 6 എക്സാമുകളാണ് ടോട്ടലി എടുക്കുന്നത്. നമുക്ക് ടോട്ടലി ഈ കോഴ്സ് എന്ന് പറയുന്നത് 12 weeks. അത് ഈ 10 weeks നമുക്കിവിടെ സെയിൽ എക്സാം ഉണ്ടാകും. അതായത് 10 weeks ഓരോ എക്സാംസ് ഉണ്ടാകും. അതിലെ ബെസ്റ്റ് 6 out of 10 ആണ് എടുക്കുന്നത്. അപ്പോൾ അതിലെ ഓരോ 6 exams എടുക്കുന്നതിനകത്ത് ഓരോ എക്സാമിനും 5% വെയിറ്റേജാണ് ഫൈനൽ എക്സാമിനുള്ളത്. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫൈനൽ എക്സാമിൽ നമുക്ക് പാസ്സാവാൻ വലിയൊരു ഘടകമായിരിക്കും. 30% മാർക്ക് കിട്ടിയാൽ ബാക്കി 20% മാർക്ക് കിട്ടുകഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും. സോ സെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി സെയിൽ പാടാണ് ഒത്തിരി പാടാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ മെനക്കെട്ടുണ്ടെങ്കിൽ 100% തന്നെ കിട്ടും, വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ മെനക്കെടണം എന്നുള്ളതൊരു ഫാക്ടറാണ്. അടുത്തത് വരുന്നതാണ് ഇൻക്ലാസ് ടെസ്റ്റ്. ആ ഇൻക്ലാസ് ടെസ്റ്റുകൾ എല്ലാ സബ്ജക്ട്സിനും ഇല്ല. 2 subjects എനിക്ക് 30% സെയിലും ബാക്കി 70% അസൈൻമെൻറ്റുമാണ്. പക്ഷെ ചില സബ്ജക്ട്സിന് 30% സെയിൽ എക്സാം, ബാക്കി 30% നമ്മുടെ അസൈൻമെൻറ്റ്സ്, ബാക്കി 20% വെച്ച് 2 class tests. അങ്ങനെയാണ് 100% വരുന്നത്. അപ്പം ഓരോ സബ്ജക്റ്റിനും ഓരോ മൊഡ്യൂളിനനുസരിച്ചും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ക്ലാസ് ടെസ്റ്റ് നടക്കുന്നവർക്ക് എൻ്റെ 1 class test കഴിഞ്ഞായിരുന്നു. അത് ഇൻക്ലാസ് ടെസ്റ്റാണ്, അതും ഓൺലൈനാണ്. പക്ഷെ അതിന് ടൈം ലിമിറ്റ് ഉണ്ടാവും. 6 questions 24 minutes കൊണ്ട് ആൻസർ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് റെഫർ ചെയ്താലോ അല്ലെ PDF റെഫർ ചെയ്താലോ നമുക്ക് ഇതിന് ഉത്തരം കിട്ടും. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ 24 minutes കൊണ്ട് ജന്മം ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം അതാണ് അവർ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണല്ലോ ഓഫ് കോഴ്സ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറക്റ്റായിട്ട് നമ്മൾ മൊഡ്യൂളിലെല്ലാം നോക്കിപ്പോയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ 24 minutes കൊണ്ട് നമുക്ക് ഈ ഇൻക്ലാസ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് വേറൊരു രീതി. അപ്പം ഇനി ഒരു ടെസ്റ്റ് കൂടെ എനിക്ക് അതിൻ്റെ ബാക്കിയുണ്ട്, ഒരു സബ്ജക്റ്റിനും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനിപ്പം 10th week നടക്കും. ഇവിടെ 12 weeks കൊണ്ട് നമ്മുടെ ക്ലാസ് എല്ലാം അതിൻ്റെ ഇപ്പം തന്നെ അറൗണ്ട് 9 weeks ആയിട്ടുണ്ട്. ഇനി വരുന്നതാണ് അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള അസൈൻമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾക്കിപ്പോൾ തന്നേക്കുന്ന ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റേഷൻ എടുക്കുകയാണ്. നമ്മൾ ഓൺലൈന് PDF നമ്മൾ സിമുലേഷൻ എല്ലാം ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ PDF ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓൺലൈനിൽ പ്രസൻറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡിംഗ് വീഡിയോ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. ആ അയച്ചു കൊടുക്കുന്ന വീഡിയോ അവർ അസസ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ഇടും. ആ PDF മാർക്കുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷനും മാർക്കുണ്ട്. വേറൊരു അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു
സിമുലേഷൻ ചെയ്യാനുണ്ട്. ഒരു കാറിൻ്റെ നാലിലൊന്ന് ഭാഗം സിമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ റിപ്പോർട്ട് അടക്കം നമ്മൾ അതിൻ്റെ കോഡിങ്ങും അതിൻ്റെ മോഡലും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോന്നിനും ബ്രീഫിങ്ങിന് ഉൾപ്പെടെ എല്ലാത്തിനും മാർക്കുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ രീതികൾ നിങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വേറൊരു വീഡിയോ അസൈൻമെൻറ്റിനെ കുറിച്ച് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്സ്, ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടാതെ ഞാൻ പറഞ്ഞു പോവാണ്. അപ്പം ഇതാണ് അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റിനും ചിലതിന് 70% മാർക്കുള്ള അസൈൻമെൻ്റ് ഉണ്ട്, ചിലത് 30% മാർക്കുള്ള അസൈൻമെൻ്റ് ഉണ്ട്. അപ്പം ഓരോന്നിനും മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഒന്ന് സെയിൽ എക്സാം, രണ്ട് നമ്മുടെ ഇൻ ക്ലാസ് ടെസ്റ്റ്, മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ അസൈൻമെൻറ്റ്. അപ്പം ഇത് എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് പാസ്സായില്ലെങ്കിൽ, ഇൻ ക്ലാസ് ടെസ്റ്റിന് പാസ്സായില്ലെങ്കിൽ, അല്ലെ അസൈൻമെൻറ്റ് പാസ്സായില്ലെങ്കിൽ, അല്ലെ സെയിൽ എക്സാം പാസ്സായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ പാസ്സായില്ലെങ്കിൽ, ഓരോ ഇൻഡിവിജ്വൽ സാധനങ്ങളും പാസ്സായില്ലെങ്കിൽ അവരെ നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു റീ എക്സാമിനേഷൻ തരും. ഏത് സബ്ജക്റ്റ് നമ്മൾ ഫെയിൽ ആയാലും നമുക്ക് റീ എക്സാമിനേഷൻ തരും. ആ റീ എക്സാമിനേഷന് നമ്മൾ ജസ്റ്റ് പാസ്സായാലോ 100% മേടിച്ചാലോ നമുക്ക് ഓവറോൾ ആ എക്സാമിന് ജസ്റ്റ് പാസ്സാകാനുള്ള സ്കോർ മാത്രം തരും. നമ്മളെ ആ സബ്ജക്റ്റിന് ജസ്റ്റ് പാസ്സാക്കി വിടും. അതുപോലെ രണ്ട് ഓപ്ഷൻ, രണ്ട് പ്രാവശ്യം കൂടെ നമുക്ക് ഓരോ സാധനങ്ങൾക്കും നമുക്ക് ടൈം തരും. അങ്ങനെ ഓവറോൾ എക്സാമിന് നമുക്ക് എല്ലാ ചാൻസസിനും രണ്ട് ചാൻസ് വെച്ച് തരും. ആ ചാൻസിനുള്ളിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ നമ്മുടെ വിസ റിജക്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പറഞ്ഞിടും. അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഈ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് രീതി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മെനക്കെട്ട, അത്യാവശ്യം തീരെ പഠിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒന്ന് മെനക്കെട്ട, എങ്ങനെ പോലും 50% കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. പക്ഷേ മെനക്കെട്ടില്ലെങ്കിൽ, മെനക്കെടാതെ പാസ്സാവുന്നുള്ള ചിന്തയായിട്ടാണ് യു കെയിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം ഞാൻ ആദ്യം എൻ്റെ എക്സ്പെക്ടേഷൻ റിയാലിറ്റി ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് ഇവിടെ വന്നപ്പോൾ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അതിനനുസരിച്ച് എഫോർട്ട് കൊടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അധികം എഫോർട്ട് ഇല്ലാതെ തന്നെ പാസ്സാവാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചാൽ എന്താണ് ബെനിഫിറ്റ് എന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ മിക്കവാറുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം അത്യാവശ്യം പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അപ്പോൾ കോർ സബ്ജക്റ്റിൽ ചൂസ് ചെയ്യുന്നവർ ശരിക്കും കോർ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അത് പഠിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും മാത്രം എടുക്കുക എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ള സജഷൻ. കാരണം ഇവിടെ വന്നിട്ട് പെട്ടുപോയവർ ഒരുപാട് പേരുണ്ട്. ഈ പെട്ടുപോയവർക്കും പെട്ടുപോകുമെന്ന് പേടിയുള്ളവർക്കും വേണ്ടി ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഞാൻ വേറെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ പറയാനുള്ളൊരു കാര്യമാണ്, നമുക്ക് ഗ്രൂപ്പായിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാറന്മാരോട്, അതായത് അസിങ്ക്രണസ് സെഷനിൽ ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് മടിയാണ്, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഡൗട്ട് ചെയ്യാൻ നമ്മുടെ ഇംഗ്ലീഷൊക്കെ ബുദ്ധിമുട്ടാണ്, ചില സമയത്ത് ചോദിക്കാനൊക്കെ നമ്മൾ ബബ് അടിക്കാറുണ്ട്. ആ സമയങ്ങളിലൊക്കെയുള്ള പിള്ളേർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവർ പേഴ്സണൽ മെയിൽ അയക്കുക ട്യൂട്ടറിന്. അങ്ങനെ ആകുമ്പോൾ ട്യൂട്ടർ അവർക്ക് മെയിൽ അയക്കും. അവരുടെ കംഫർട്ടബിളായിട്ടൊരു ടൈമിൽ ട്യൂട്ടറായിട്ട് ഡയറക്റ്റ് ഒരു കോൺവെർസേഷൻ അവർ സെറ്റ് ചെയ്യും. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നതും വലിയൊരു മാറ്ററാണ്. ചിലപ്പോൾ ഇപ്പോൾ IELTS ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ അത്യാവശ്യം ഡൗട്ടുകളൊക്കെ ചോദിക്കേണ്ടി വന്നാലും ഒന്ന് ഇൻട്രാക്ട് ചെയ്യേണ്ടി വന്നാലും ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. അപ്പോൾ അതും എല്ലാവരെയും മനസ്സിലിരിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ കോർ സബ്ജക്റ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ പഠിക്കാൻ പറ്റത്തില്ല എന്നൊരു ഒരു കോൺഫിഡൻസോറൊക്കെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന പല കോഴ്സുകളുണ്ട്. മാനേജ്മെൻറ്റ് ലെവൽ കോഴ്സുകളുണ്ട്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലത്തെ കോഴ്സുകളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്. ഞങ്ങളുടെ രണ്ട് മൊഡ്യൂൾ സിമിലർ ആണ്. എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ഇപ്പം 4 മൊഡ്യൂൾസ് ഉള്ളതിൽ രണ്ട് മൊഡ്യൂൾസ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റായിട്ട് സിമിലർ ആണ്. പക്ഷേ ബാക്കി രണ്ട് ടഫസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ഇല്ല. അതിന് പകരം അവർക്ക് കുറച്ച് മാനേജ്മെൻറ്റ് സബ്ജക്റ്റുകളാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് വളരെയായിട്ട് വരുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിക് അനാലിസിസും അഡ്വാൻസ്ഡ് ഡൈനാമിക് അനാലിസിസും. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നവരാണെങ്കിൽ ഈ സബ്ജക്റ്റുള്ള കോഴ്സുകളാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിരിക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വരിക, അല്ലാത്തവരോട് നോർമലായിട്ടുള്ള എന്നെ കൂട്ടുള്ള സാധാരണക്കാരനുള്ള ആളുകളോടാണെങ്കിൽ ഞാനത് ഒഴിവാക്കി വേറെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ പല സിലബസാണ് പല യൂണിവേഴ്സിറ്റിയിലും. സോ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഇല്ലാത്ത കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ. അതേപോലെ തന്നെ ഒരു കോഴ്സാണ് നേഴ്സിംഗ്. നേഴ്സിംഗ് പഠിക്കാൻ യു കെയിൽ ആഗ്രഹമുള്ളവർ IELTS ഇല്ലാതെ തന്നെ യു കെ നേഴ്സിംഗ് പഠിക്കാം. അപ്പോൾ നേഴ്സിംഗിനും വലുതായിട്ടൊന്നും പഠിക്കാനില്ല. അവർക്ക് കൂടുതൽ അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസും ആണ്. ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യേണ്ടി വരും, പ്രാക്ടിക്കൽ ആയിരിക്കും കൂടുതൽ. ബട്ട് സ്റ്റിൽ അവർക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല. നാട്ടിലെ പഠിക്കുന്നതിൻ്റെ 4-ലൊന്നോ അല്ലെ 10-ലൊന്നോ പോലും പഠിക്കാനില്ല എന്നാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞത്. അപ്പോൾ അവർ എക്സ്പീരിയൻസും ഒക്കെ ചേർത്തുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ എന്തായാലും ഉടനെ ഉണ്ടാവും. അപ്പം നേഴ്സിംഗും അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റിയൊരു കോഴ്സാണ്. IELTS ഇല്ലാതെ ഒന്ന് പഠിക്കുകയും ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇവിടെ നേഴ്സായിട്ട് ജോലിയും കിട്ടാം. ഫീസ് കുറച്ചുണ്ട്, അത് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. സോ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്.
പിന്നുള്ളൊരു കാര്യമാണ്, പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഇന്റേൺഷിപ്പ് കിട്ടിയില്ലെങ്കിൽ പി എസ് ഡബ്ല്യുവിന് എലിജിബിൾ ആകുമോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നമ്മളെ ഗ്രാജുവേറ്റ് ആക്കുമെന്ന്. സോ യൂണിവേഴ്സിറ്റി നമ്മളെ ഗ്രാജുവേറ്റ് ആക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ഇന്റേൺഷിപ്പ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇയർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവർ നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിസയുടെ കാലാവധി ഒരു കൊല്ലം അവർ കുറച്ച് തരും. ബട്ട് ആ സമയത്ത് തന്നെ നമ്മൾ പാസ്സാകും. പാസ്സായി കഴിഞ്ഞാൽ പി എസ് ഡബ്ല്യുവിന് അപ്ലൈ ചെയ്യാം. ഗ്രാജുവേറ്റ് ആകുന്നവർക്കെല്ലാം പി എസ് ഡബ്ല്യുവിന് അപ്ലൈ ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ റൂള്. സോ അസ് ഓഫ് നൗ ഇന്റേൺഷിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടവർക്ക് ക്യാൻസൽ ചെയ്യാം, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി വന്നു, ഇത് നമ്മളെ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷനിൽ വന്ന് യു കെ വന്ന് പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഹെൽപ്പ്ഫുൾ ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു കോഴ്സിൽ നിന്ന് ഒരു കോഴ്സിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്ത ഒരാളെ എനിക്ക് പേഴ്സണലി നല്ലപോലെ അറിയാം. അപ്പം അവർക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് 3 മാസത്തിനകം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ട്യൂട്ടർക്ക് മെയിൽ അയയ്ക്കുക. ആ പേഴ്സണൽ ട്യൂട്ടർ നമുക്ക് അതിന് വേണ്ട അറേഞ്ച്മെൻറ്സ് എല്ലാം ചെയ്തു തരും. യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് അവർ നമ്മളെ മിക്കവാറുള്ള എല്ലാ കോഴ്സുകളും ട്രാൻസ്ഫർ ചെയ്യാറുള്ളതാണ്. പിന്നെ നമുക്ക് എലിജിബിലിറ്റി ഇല്ലാത്ത കോഴ്സ്, ഇപ്പോൾ അക്കൗണ്ടിങ് പഠിച്ച ഒരാൾ ഇവിടെ വന്നിട്ട് എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കൺവേർട്ട് ചെയ്യത്തില്ല. നമുക്ക് ആ കോഴ്സ് പഠിക്കാൻ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നെങ്കിൽ അതിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിലേക്ക് കൺവേർട്ട് ആകും. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാൾ വന്നിട്ട് വേറെ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് വീണ്ടും കൺവേർട്ടായി. അത് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പം ഇവിടെ വന്ന് ബുദ്ധിമുട്ടായി പെട്ടുപോകുമോ എന്ന് ഡൗട്ടുള്ളവർ രണ്ടും കൽപ്പിച്ച് കയറി വരിക, ഇവിടെ വന്നിട്ട് കോഴ്സ് ചേഞ്ച് ചെയ്യുക. അപ്പം സംഭവിക്കാവുന്നൊരു കാര്യം, ചിലപ്പോൾ കോഴ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വിത്ത് പ്ലേസ്മെൻറ്റ് കോഴ്സുകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ 2 വർഷത്തേക്ക് ഇവിടെ വന്നവർ 1 വർഷത്തെ കോഴ്സിന് ചേഞ്ച് ചെയ്യപ്പെടും. അപ്പം നമ്മുടെ വിസയുടെ കാലാവധി 1 വർഷത്തേക്ക് കുറഞ്ഞു കിട്ടും. ബട്ട് ഭാഗ്യമുള്ള ചിലർക്ക് ആ വിസ അങ്ങനെ കുറയാതെ തന്നെ വീണ്ടും 1 കൊല്ലം കൂടെ അവർക്ക് എക്സ്ട്രാ കിട്ടിയവരുണ്ട്. അപ്പം അതിൻ്റെ ഓതൻറ്റിസിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേട്ടൊരു കാര്യമാണ്, ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ബട്ട് സ്റ്റിൽ ഈ ആൾക്ക് ഞാൻ പറയപ്പെട്ട ആൾക്ക്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്ക് മെയിൽ വന്നിട്ടുണ്ട്, അവരുടെ വിസ 1 കൊല്ലത്തേക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ബി ആർ പി കാർഡ് മാറ്റി പുതിയ ബി ആർ പി കാർഡ് എടുക്കണം. അതേപോലെ തന്നെ വേണ്ടൊറ്റ പ്രൊസീജിയറേ ഉള്ളൂ, ഇമിഗ്രേഷൻ സൈഡിൽ നിന്ന് വേണ്ടൊറ്റ പ്രൊസീജിയറേ ഉള്ളൂ, പുതിയ എസ് ഒ പി ഉണ്ടാക്കി കൊടുക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് മാറ്റി വേറൊരു കോഴ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നുള്ള എസ് ഒ പി എടുക്കുക. യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, യാതൊരു ബുദ്ധിമുട്ടും അതിനെ സംബന്ധിച്ചില്ല. ഇവിടെ വന്നിട്ടാണെങ്കിലും കോഴ്സിന് ചേഞ്ച് അപ്ലൈ ചെയ്യാം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാനുള്ള ഇൻഫർമേഷൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റിന് എല്ലാം റിപ്ലൈ തരാറുണ്ട്. അപ്പം നമ്മൾ ഗ്ലോബൽ വേൾഡ് ഫാമിലിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും കെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കുഞ്ഞുകൂടി കിടപ്പുണ്ട്. നോക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഒന്നിന് സമയം കിട്ടുന്നില്ല, പഠിക്കണം, എല്ലാ ആഴ്ചയിലും എക്സാം ഉണ്ട്, അസൈൻമെൻറ്റ് നടക്കുന്നുണ്ട്, ഇൻട്രസ് ടെസ്റ്റ് നടക്കുന്നുണ്ട്, പിന്നെ വീട്ടിലെ ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണമല്ലോ, ഓഫ്കോഴ്സ് ഇവിടെ വീട്ടിൽ അമ്മയൊന്നുമില്ലല്ലോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജോലിക്കും പോകണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പലരുടെ മെസ്സേജിന് റിപ്ലൈ തരാത്തത്. ആരും പേഴ്സണലായിട്ട് എടുക്കരുത്, ആർക്കും റിപ്ലൈ തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. മാക്സിമം യൂട്യൂബ് ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ തരാറുണ്ട്, അതെൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം തുടർന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഡ്രോപ്പ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മളൊരു ഫാമിലി എന്നുള്ള രീതി വളരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വളരാമല്ലോ. അപ്പം ഇനിയൊരു വീഡിയോയിൽ നമുക്ക് തുടർന്ന് കാണാം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.